നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ നോവായി മാറി ഒരു കുഞ്ഞിന് അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയെന്നാണ് ആ പൈസ തട്ടിച്ച് ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് സാറേ എന്ത് പേരും മനുഷ്യൻ എന്തെങ്കിലും വിളിക്കാൻ പറ്റുമോ? ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അങ്ങനെ ആൾക്കാരുണ്ട്. അവരെ പണ്ടൊക്കെ തീർത്ഥക്കര പാപികൾ എന്ന് പറയും. തീർത്ഥക്കരയിൽ പാപം ചെയ്യുന്നവർ, എല്ലാവരും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് വരുന്ന സ്ഥലത്ത് അവിടെ ആൾക്കാരെ പറ്റിച്ച് പാപം ചെയ്യുന്നവർ തീർത്ഥക്കര പാപികൾ. അപ്പോൾ ഈ കുട്ടി അവർ നോക്കുമ്പോൾ ഇവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുത്തു, 5 ലക്ഷം രൂപ വേറെ ആരോ കൊടുത്തു, 3 ലക്ഷം രൂപ കൊടുത്തു. സന്നദ്ധ സംഘടനകൾ പൈസ കൊടുത്തു, പൈസയിലേ കൊടുക്കാൻ പറ്റുള്ളൂ, കുട്ടിയുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആകെ ചെയ്യാവുന്ന അവർക്കൊരു വീട് വയ്ക്കാനോ അവരുടെ മറ്റു രീതിയിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനോ ഒക്കെ ആയിട്ട് പൈസ കൊടുക്കുക. ഈ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഈ കൂടെയുള്ളവർക്ക് തോന്നുന്നത് ഏതായാലും ഇവർക്ക് ഇത്രയും കിട്ടുന്നു, എനിക്കൊരാവശ്യമുണ്ട്, ഒരു 1,20,000 രൂപ ആവശ്യമുണ്ട്, ഒന്ന് മറിച്ചേക്കാം, തിരിച്ചു കൊടുക്കാൻ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ആരും കണ്ടില്ലെങ്കിൽ ഈ 1,20,000 അങ്ങ് അടിച്ചു മാറ്റും. ഇത് 1,20,000 ആവശ്യമായിട്ട് തോന്നുന്നില്ല സാർ, പലപ്പോഴായിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് കുറേശ്ശെ എടുക്കുവാ ചെയ്തത്. MLA ഇവർക്ക് താമസിക്കാനൊരു വീട് അറേഞ്ച് ചെയ്യുന്നു, വാടകയ്ക്ക് 7,000 രൂപ വേണം വാടക, അതിന് 20,000 രൂപ ഡെപ്പോസിറ്റ്. ആ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് ഈ മനുഷ്യൻ്റെ കയ്യിലാണ്. എടാ, ഈ ഡെപ്പോസിറ്റ് കൊടുത്ത് ആ വാടകയും സംഗതിയൊക്കെ ശരിയാക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ് ആ അത് ഞാൻ ചെയ്തേക്കാം എന്ന്. മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ ഭർത്താവല്ലേ, അൻവർ സാദത്ത് വിശ്വസിച്ച് കാശ് കൊടുക്കുന്നു. ഈ കാശ് ഇവൻ മറിക്കുന്നു, അൻവർ സാദത്ത് അറിയുന്നില്ല. എന്നാൽ വീട് വാടകയ്ക്ക് കൊടുത്ത ആളോ അഡ്വാൻസിനെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ ബലം പിടിക്കേണ്ട പാവം, അവർ താമസിച്ചോട്ടെ, സമാധാനം ഉണ്ടല്ലോ. MLA ഒക്കെ ഇടപെട്ടതല്ലേ, MLA ആണ് ഇയാളെ വിളിച്ച് പറയുന്നത് ആ വീടൊന്ന് കൊടുക്കണം കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വാൻസ് കിട്ടും, MLA തരും. MLA ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് ഈ മനുഷ്യൻ അറിയുന്നില്ല, ഇങ്ങനെ ചോദിക്കുന്നുമില്ല. ഇത് ഇവനൊരു പഴുതായിട്ട് കാണുന്നു. എന്നിട്ട് ആ അഡ്വാൻസ് കാശ് മറിക്കുന്നു. ഇവരുടെ ഓരോ ആവശ്യത്തിന് കാശെടുക്കാൻ നേരത്ത് ഇയാളുടെ കാർഡ് ഇവരെ ഏൽപ്പിച്ചു, ATMന്റെ പിൻ നമ്പറും പറഞ്ഞു. ഇയാൾ എത്ര എടുക്കുന്നു ഈ പാവങ്ങൾക്ക് അറിയില്ലല്ലോ. ATM എന്ന് പറയുന്ന സംവിധാനം എന്താന്ന് പോലും ആ സാധുവിന് അറിഞ്ഞുകൂടാ. അവർ ബീഹാറിൽ ഗതി പിടിക്കാഞ്ഞിട്ട് ഇവിടെ വന്നു. അപ്പോൾ അവരുടെ സ്ഥിതി ആലോചിച്ച് നോക്കി, ബീഹാറിൽ നിന്ന് ഇവിടം വരെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യപ്പെട്ടവർ ഇത്രയും ദൂരെ വന്ന് ജോലി ചെയ്യാൻ നോക്കില്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാഞ്ഞിട്ടാണ് അവർ ആലുവയിൽ വന്നത്. ഒരേ ഒരു കുട്ടിയുണ്ട്, അതിനൊന്നും പഠിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ച സ്കൂൾ അതത് ഈ രീതിയിലുമായി. അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു ആശ്രയം വേണ്ടേ? അവർ ഈ മനുഷ്യനെ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ഇയാൾ വഞ്ചന കാണിക്കുന്നു. അതാണ് തീർത്ഥക്കരയിൽ കാണിക്കുന്ന പാപം. അവർ കുട്ടിയോ പോയി പുണ്യം കിട്ടും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അവർക്ക് സംഭാവന കൊടുക്കുന്നു. ഒരു ദീനാനുകമ്പ മാത്രമല്ല, ഇതിൻ്റെയൊക്കെ കണക്ക് മുകളിൽ ഒരാൾ വയ്ക്കും എന്നൊക്കെയുള്ളൊരു നാടൻ ചിന്തയുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ആൾക്കാർ വാരിക്കോരി സഹായിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആ തീർത്ഥക്കരയിൽ ഈ മഹാഭാവി അത് വെച്ച് കാശുണ്ടാക്കുന്നു. എന്നാൽ ഇതിനൊന്നും ഒരു കുറ്റവും ഇപ്പോൾ കണ്ടോ, അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നില്ല. MLA പറഞ്ഞു അവർ പോലീസ് സ്റ്റേഷനിൽ പോകാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനും അതിൻ്റെ പിന്നാലെ പോകുന്നില്ല. വാസ്തവം പറഞ്ഞാൽ ഇവനെ വേണം കുരുക്കാൻ. ഇത്ര വലിയ വിശ്വാസം ഇങ്ങനെ കാണിക്കുകയും അത് പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ധൃതി പിടിച്ചിട്ട് ആ കാശ് തിരിച്ചു കൊടുക്കുകയും, കാശ് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് വഞ്ചന വഞ്ചനയല്ലാതാവുന്നു. സത്യം, വാർത്ത വായിച്ചപ്പോൾ അല്ലെങ്കിൽ അത് ഇന്നലെ കേട്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത്, വിശ്വാസ വഞ്ചനയേക്കാൾ ഉപരി എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതിന് വാക്കുകളൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത്. എന്നിട്ട് സാറ് പറഞ്ഞ പോലെ അധികാരം ഉപയോഗിച്ച് വളരെ നിഷ്പ്രയാസം കേസില്ലാതാക്കി. അല്ല, അത് കേസില്ലാതെയാവുന്നില്ല. വാസ്തവത്തിൽ പോലീസിന് കേസെടുക്കാം. ഇവിടെയൊക്കെയാണ് കേരള പോലീസിൻ്റെ മിടുക്ക് കാണേണ്ടത്. ഇത് വഞ്ചനയാണ്, ക്രിമിനൽ മിസപ്രോപ്രിയേഷനാണ്, കോഗ്നൈസബിൾ ഒഫൻസാണ്. ആരുടെയും പരാതി വേണ്ട, പരാതി ഇല്ലാതെ തന്നെ പോലീസിന് കേസെടുക്കാം. കൊലപാതകത്തിന് അടിപിടിക്കൊക്കെ ആരെങ്കിലും പരാതി കൊടുത്തിട്ടാണോ കേസെടുക്കുക? കോഗ്നൈസബിൾ ഒഫൻസ്, അവർക്ക് ബോധ്യം വന്നൊരു കാര്യത്തിൽ അവർക്ക് കേസെടുക്കാം. ഇതാണ് കേരള പോലീസ് ചെയ്യേണ്ടത്. അതിന് പകരം കേരള പോലീസ് ആരെങ്കിലും ആരെങ്കിലും തോണ്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത പൊളിറ്റിക്കൽ കേസിന് പിന്നാലെ പോകും. അതിൻ്റെ പിന്നാലെയല്ല, ഇവരൊക്കെയാണ് റിയൽ ക്രിമിനൽ, സമൂഹത്തിലെ ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ ഇവരാണ്. ഇനി ആ മനുഷ്യർ വേറെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇവർക്കിപ്പോൾ ഓൾറെഡി ഇവിടെ വന്ന എല്ലാവരും ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇതിനുള്ള സാമർഥ്യമുള്ള ആൾക്കാരുണ്ട്. പലതവണ വഞ്ചിക്കപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടില്ല, ഒരു തവണ പറ്റിക്കും. അതേ ആൾ രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും പറ്റിക്കും.
അത് പണം കൊണ്ട് പറ്റിക്കും, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ മറ്റു രീതിയിൽ പറ്റിക്കും. അതിൻ്റെ സാമർഥ്യം അവർക്കുണ്ട്. അവർ സംസാരിക്കുമ്പോൾ നമുക്ക് സത്യമാണെന്ന് തോന്നും. ഇങ്ങനത്തെ സാമർഥ്യമുള്ള ആൾക്കാരുണ്ട്. അതെ, അവരുടെ വാക്ചാതുര്യം, അവരുടെ പെരുമാറ്റം, ഇത് കാണുമ്പോൾ നമ്മൾ ഇമ്പ്രസ്ഡ് ആവും. രണ്ടാമത്തെ തവണ ഇയാളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാളുടെ മാപ്പ് പറച്ചിൽ, അയാളുടെ തൊണ്ടയിടറി, അയാളുടെ കണ്ണ് നിറഞ്ഞു, പാവം ഒരു തവണ പറ്റിപ്പോയി, പോട്ടെ, ഇനി അയാൾ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ കാശിനെ അയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇത് മുളയിലെന്ന് ഉള്ളത് പോലീസാണ്. പോലീസ് ഇപ്പോൾ തന്നെ IPC 420, പിന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു വകുപ്പുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങണം. കാരണം നീ ഇത്ര ഹീനകൃത്യം ചെയ്തെങ്കിൽ ഇതിനു മുമ്പ് നീ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട്? ലക്ഷങ്ങൾ പറ്റിച്ചു കാണും ഇയാൾ. ഇത് ആദ്യത്തെ ഒന്നും ആയിരിക്കില്ല. കാരണം ഇത്രയും ഹീനമായ ഒരു കൃത്യം ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് സാധാരണ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്ത് കാണും. ഒരു ഹാബിച്വൽ ഒഫൻഡറായിരിക്കണം അയാൾ. അപ്പോൾ അത് അയാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, അയാളെ വിചാരണയ്ക്ക് വിധേയനാകേണ്ടതാണ്, മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടതാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് പോലും തോന്നിപ്പോവും, ഈ നക്സലൈറ്റുകാർ പണ്ട് ജനകീയ വിചാരണ നടത്തുമായിരുന്നു. ഇതുപോലുള്ള ആൾക്കാരെ പിടിച്ച് റോട്ടിൽ വെച്ച് നിർത്തി ചെരുപ്പ് മലയിടിച്ച് അവനെ കൊണ്ട് തന്നെ സത്യം പറയുക, ഞാൻ ചെയ്ത് തെറ്റായി പോയി, ഞാൻ ഇത്ര രൂപ വെട്ടിച്ചു, പറയടാ നീ ആരുടെയൊക്കെ വെട്ടിച്ചു, ഇതിനു മുമ്പുള്ളത് പറ. അപ്പോൾ പറയും, ആൾക്കൂട്ടമല്ലേ, ആൾക്കൂട്ട വിചാരണ മോശമാണെന്നൊക്കെ തോന്നുമ്പോൾ പോലും പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ എക്സിസ്റ്റിംഗ് നിയമ സംവിധാനം പ്രവർത്തിക്കാതെ ആകുമ്പോൾ ഇതുപോലെ ചിന്തിച്ചു പോകും. ഇതിലും ഭേദം നക്സലേറ്റുകാരുടെ ജനകീയ വിചാരണയാണ് എന്ന് തോന്നിപ്പോകും. ആ രീതിയിൽ ജനങ്ങളെ കൊണ്ടുപോയി എത്തിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസ് ഇമ്മീഡിയറ്റ്, ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പോലീസ് സ്വമേധയാ കേസിലെടുത്തിട്ട് ഇയാളെ ശിക്ഷിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയായിരിക്കും ശിക്ഷ കിട്ടുന്ന വകുപ്പുകൾ ഇട്ടാൽ എത്ര വരെ? അങ്ങനെ അയ്യോ, വെറുതെ IPC 420 ചീറ്റിംഗ് ഇട്ടാൽ പോലും 7 വർഷം ഇവനകത്ത് കിടക്കും. 7 വർഷം, ആ 7 വർഷം മതി ആ ഒരു ഒരു പാഠം പഠിപ്പിക്കാൻ. അതിന് വലിയ പ്രചാരം കൊടുക്കുകയും വേണം. ഈ തട്ടിപ്പിലെ പ്രതി അയാളുടെ ഫോട്ടോ അടക്കം കൊടുത്ത് ചീത്തയാക്കണം സമൂഹത്തിൽ. പിന്നെ ഒരിക്കലും അയാൾ ഇതിനെപ്പറ്റി ആലോചിക്കാൻ പോലും പാടില്ല. അതിൽ ഒരു ദയയുമായി ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. അയാൾക്കും ഒരു കുട്ടിയില്ലേ, അയാളുടെ ഭാര്യയില്ലേ, അവർ രാഷ്ട്രീയ പ്രവർത്തക ആയതാണോ കുറ്റം, ഒന്നുമല്ല. ഇയാൾ മഹിളാ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവായതുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഇതൊന്നും അല്ലായിരുന്നെങ്കിൽ പോലും അയാൾ ശിക്ഷാർഹനാണ്. തീർച്ചയായും എവിഡൻസും ഉണ്ട്. പൈസ എടുത്തതിൻ്റെ, ATM എന്നെടുത്തതിൻ്റെ, പിടിച്ചതിൻ്റെ മാത്രമല്ല, MLA ഒരു സാക്ഷിയാണ്, നിസ്സാര സാക്ഷിയാണ്, MLA ജനപ്രതിനിധിയാണല്ല. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും കോടതി എഴുതിയെടുക്കും. MLA ഒന്നും ചെയ്യണ്ട, MLA സൗകര്യം പോലെ ഒരു ദിവസം കോടതിയിൽ പോയിട്ട് സാക്ഷി മൊഴി കൊടുത്താൽ മതി. അത്രയും ചെയ്ത് നിയമവാഴ്ചയ്ക്ക് MLA അൻവർ സാദത്തും കൂട്ടു നീക്കണം. അതല്ലാതെ കഴിഞ്ഞത് കഴിഞ്ഞു, പോയത് പോട്ടെ എന്നൊക്കെ പറയുന്നത് ഫിലസോഫിക്കൽ സെൻസിൽ അതൊരു ഗ്രേസ് ആണെന്ന് നമുക്ക് പറയാം. മഹാത്മാഗാന്ധി അങ്ങനെ ചെയ്തിട്ടുണ്ട്. തൻ്റെ വാച്ച് മോഷ്ടിച്ച ആൾ മനസ്താപപ്പെട്ട് തിരിച്ചു കൊണ്ട്, ഗാന്ധിയുടെ ആണെന്ന് പിന്നീടാണ് അയാൾ അറിയുന്നത്. മഹാബാബി ഗാന്ധിയുടെ വാച്ച് മോഷ്ടിച്ചോ എന്ന് ചോദിച്ചോ അവന് പ്രശ്നമായി. അവൻ കൊണ്ടുവന്ന് ഞാൻ മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. ഗാന്ധിജി അയാളെ കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ അസാമാന്യമായ ആധ്യാത്മിക തലത്തിൽ എത്തിയ ആൾക്കാരുടെ സംഭവമല്ലല്ലോ. ഗാന്ധിജിയും ബുദ്ധനെയും നോക്കിയിട്ടൊന്നുമല്ല നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ മനുഷ്യനെ നോക്കിയിട്ടാണ്. എല്ലാവരും ഗാന്ധിയും ബുദ്ധനും ഒന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യനാണ്. അപ്പോൾ അവർക്ക് ഈ സാധാരണ നിയമങ്ങൾ ബാധകമാക്കണം. അല്ലെങ്കിൽ പിന്നെ നിയമത്തിൻ്റെ ആവശ്യം എന്താ? നിയമവാഴ്ച എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താ? ജനങ്ങൾക്ക് നിയമത്തിലൊരു വിശ്വാസം, നിയമപാലകന്മാരിൽ വിശ്വാസം വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സ്വമേധയാ കേസെടുത്തിട്ട് ഇവരെ ശിക്ഷിക്കണം ഏറ്റവും വേഗം. സാറ് പറഞ്ഞപോലെ തന്നെ ഈ കേസ് അവരെ തേച്ചു മാച്ചു കളയാണ്ട് ഡയറക്റ്റായിട്ട് കേസ് എടുത്തിട്ട് എന്താണ് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതി തേച്ചു മാച്ചു കളഞ്ഞിട്ടില്ല, വാദികളാണ് തേച്ചു മാച്ചു കളയുന്നത്. നോക്കുക, ആ വീട്ടുകാരുടെ മനസ്ഥിതി എനിക്ക് മനസ്സിലാവും. ഞങ്ങൾ വഴക്കിനും കേസിനും കാരണം ഒന്നുമില്ല. അവരും ബീഹാറിൽ നിന്ന് വന്ന് താമസിക്കുന്നു ഉപജീവനത്തിന്. ഇനി അതിൻ്റെ പിന്നാലെ ക്രിമിനൽ കേസുമായിട്ട് കോടതി കയറി ഇറങ്ങാൻ അവർക്ക് പറ്റുമോ? അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നുമില്ല, കാശ് തിരിച്ചു തന്നല്ല കഴിഞ്ഞു. അൻവർ സാദത്ത് MLA പൊതുവേ ഒരു ശാന്തനാണ്. പുള്ളിയും പറഞ്ഞു ശരി, പൈസ തിരിച്ച് കിട്ടിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട. ഒരു സാധാരണ ഒരു വീട്ടുടമ ചെയ്യുന്ന ഒരു കാര്യമാണ് MLA ചെയ്തത്. പക്ഷേ അതിലും കവിഞ്ഞ ഗൗരവമുള്ള കേസാണിത്. ഇങ്ങനെ വിടാവുന്ന കേസല്ല. പോലീസ് നോക്കട്ടെ എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പോലീസ് നോക്കണം. നോക്കിയില്ലെങ്കിൽ പോലീസ് നിശിതമായ വിമർശനത്തിനും വിശ്വാസ തകർച്ചയ്ക്കും ഇടയാക്കും ഇത് ജനങ്ങളുടെ ഇടയ്ക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.